മറയൂർ ശർക്കര ഭൗമസൂചിക പട്ടികയിൽ ഇടം നേടിയെങ്കിലും കൃഷിക്കാർക്ക് ഇന്നും ദുരിതം തന്നെയാണ്. വളരെ കുറച്ച് കർഷകർ മാത്രമാണ് ഇപ്പോൾ കൃഷി ചെയ്തു വരുന്നത്. മിക്ക സ്ഥലങ്ങളും മറ്റു കൃഷിക്ക് ഉപയോഗിച്ചു വരുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കരിമ്പ് കൃഷിക്ക് ശേഷമാണ് ആട്ടി ജ്യൂസ് എടുത്ത് വലിയ ചെമ്പിലിട്ട് വെള്ളം വറ്റിച്ച് ശർക്കരയാക്കുന്നതിന് 3 മണിക്കൂർ എടുക്കും. അപ്പോൾ കിട്ടുന്ന വില കുറവാണെങ്കിൽ കൃഷി നഷ്ടത്തിലാക്കും. 40-50 രൂപയാണ് സാധാരണ ലഭിക്കാറ്. ഉത്സവ സീസൺ സമയങ്ങളിൽ 60 വരെ ലഭിക്കും. കൃഷി വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ഭീമമായ തുക സ്ഥലത്തിന് പാട്ടം നൽകിയാണ് കൃഷി ചെയ്തു വരുന്നത്. വേനൽക്കാലത്ത് ചെടികൾ നന്നായി നനച്ചു കൊടുക്കേണ്ടി വരും. വന്യജീവികൾ വന്ന് ചെടികൾ നശിപ്പിക്കാതെ നോക്കണം. അന്യസംസ്ഥാനത്ത് നിന്നും മറയൂർ ശർക്കരയുടെ വ്യാജന്മാർ ഇറങ്ങാറുണ്ട്. മധുരത്തിലും ഗുണത്തിലും മറയൂർ ശർക്കരയെ വെല്ലാൻ മറ്റു ശർക്കരയില്ല. സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് അതിന് കാരണം എന്നാണ് കൃഷിക്കാർ പറയുന്നത്. സർക്കാർ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകി പാരമ്പര്യ കരിമ്പ് കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് കൃഷിക്കാരുടെ ആവശ്യം. മറയൂർ ശർക്കര മധുരം കൂടാൻ കാരണം ഈ മണ്ണിന്റെ ഒരു ഇതാണ്. മണ്ണ് അങ്ങനത്തെ മണ്ണും വെള്ളം നല്ല വെള്ളമാണ്, കുടിക്കാനുള്ള ആറ്റുവെള്ളമാണ്. കൃഷിക്കും ആറ്റുവെള്ളം തന്നെ, അത് ആയുർവേദം മിക്സിംഗ് ആയി വരുന്ന വെള്ളമാണ്. കുടിവെള്ളം ആറ്റുവെള്ളമാണ്, കൃഷിക്കുള്ള വെള്ളം ആറ്റുവെള്ളമാണ്. പണ്ടുകാലത്ത് പഞ്ചപാണ്ഡവർ വാഴുന്ന ഭൂമിയായതുകൊണ്ട് മണ്ണ് നല്ല മണ്ണാണ്. കൃഷി ചെയ്യുമ്പോൾ ഒരു 1-1.5 ലക്ഷം രൂപയുടെ മുടക്കെങ്കിലും വരും. ആ കരിമ്പ് 10 മാസം ഇല്ലെങ്കിൽ 12 മാസം 1 കൊല്ലം കൃഷി ചെയ്താൽ മാത്രമാണ് ഈ കരിമ്പായിട്ട് വരുന്നത്. ഈ കരിമ്പ് വന്ന് ഈ കരിമ്പിനെ ഇങ്ങനെ ജ്യൂസാക്കി എടുത്ത് അതിൽ തീയിലിട്ട് തിളപ്പിച്ച് കെമിക്കലൊന്നും ചേർക്കാതെ പ്യൂർ മറയൂർ ശർക്കരയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം നിലവിൽ ശർക്കരയ്ക്ക് ഡിമാൻഡാണ്, പക്ഷേ വിലയില്ലെന്നേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.